പിതാവും പുത്രനും പരിശുദ്ധ രൂഹായി വാഴുന്ന സത്യമുള്ള ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ക്രിസ്തുമസിൻ്റെ ആനന്ദവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിലും നമ്മളായിരിക്കുകയാണ്. നാളത്തെ ദിവസം ദനഹായുടെ പെരുന്നാളാണ്. ഈ ഓർത്തഡോക്സ് സഭകളിലൊക്കെ ക്രിസ്തുസിനേക്കാളിൽ പ്രാധാന്യമേറിയ പെരുന്നാളാണ് ദനഹ പെരുന്നാൾ എന്നുള്ളത് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇടദിവസങ്ങളിൽ ഇത് വരുന്നതുകൊണ്ട് പലപ്പോഴും നമുക്കിതിൻ്റെ ഒരു പ്രാധാന്യം അറിഞ്ഞുകൂടാം. കർത്താവിൻ്റെ ഒരു മാമോദീസ എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ അങ്ങ് ചുരുക്കി വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ മാമോദീസ ആണ് നമ്മൾ അനുസ്മരിക്കുന്നതെങ്കിലും അതിനകത്തെ പ്രാർത്ഥനകളിലും വായനാചിന്തനങ്ങളിലും ഒക്കെ പിതാക്കന്മാർ കൈമാറി തന്നിരിക്കുന്നത് ഒരു മാമോദീസയെ കേവലം ഓർക്കുന്നതല്ല, മറിച്ച് തൃത്വം വെളിപ്പെട്ട മഹാദിനത്തിൽ നമ്മുടെ അന്തരാത്മാവിൽ സംഭവിക്കുന്ന ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ബഹുസ്ഫുരണം അത് നമ്മൾ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു ദിവസമാണ്. ദനഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്നത് എന്നാണ്. എപ്പിഫനി എന്ന് പറയും ഗ്രീക്കിൽ. എന്തുവാണ് പ്രകാശിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് വചനമാണല്ലേ. സങ്കീർത്തനത്തിൽ 119 സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധിയെ ബുദ്ധിമാനാക്കും. വചനം എന്ന് പറഞ്ഞ വെളിച്ചമാണ്. എപ്പിഫനി എന്ന് പറയുന്നത് വെളിച്ചം ഉണ്ടാകുന്നത് അല്ലെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ദനഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തൃത്വം പ്രകാശമായി വെളിപ്പെടുവാണ്. തൃത്വം വെളിപ്പെടേണ്ടത് വചനത്തിൽ കൂടിയാണ്. വചനം വെളിച്ചമാകുന്നു അല്ലെ. ആ വെളിച്ചത്തിനെ ഇരുളിനെ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ തുടങ്ങുന്നതിൻ്റെ ആ ഭാഗം താഴോട്ട് വരുമ്പോൾ അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വചനത്തിൽ ജീവനുണ്ടായിരുന്നു, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം എവിടെ പ്രകാശിക്കുന്നു? ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ കീഴടക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു ഇരുളുണ്ടെങ്കിൽ ആ ഇരുളിനെ നമ്മൾ മാറ്റുവാൻ നമ്മൾ തെള്ളിയാണോ നീക്കുന്നത്? തെള്ളി നീക്കിയാൽ ഇരുള് മാറുമോ? ഇരുള് മാറില്ല, ഒരിക്കലും മാറില്ല. ഇപ്പം ഈ മുറിയിൽ ഇരുട്ടാണെന്ന് വിചാരിക്കുക. ഈ ഇരുട്ടിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തിടണം? പ്രകാശം കത്തിക്കണം, അല്ലാതെ ഒരു മാർഗവുമില്ല. വെളിച്ചം കത്തിച്ചാൽ ഇരുള് തനിയെ നീങ്ങിപ്പോകും. എന്നാൽ പഴയ നിയമത്തിൽ തെള്ളി നീക്കുമായിരുന്നു. മനസ്സിലായോ? നമ്മൾ റോമർ പഠിക്കുമ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. പഴയ നിയമത്തിൽ ഇരുളിനെ തെള്ളി നീക്കുകയാണ്, പുതിയ നിയമത്തിൽ ഇരുള് താനെ ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകണമെങ്കിൽ വെളിച്ചം കത്തണം. പഴയ നിയമത്തിൽ പ്രവർത്തിയാലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. പുതിയ നിയമത്തിൽ നീ പറയാമോ, നിങ്ങൾ ഇത്രയും പഠിച്ചതെന്ന് പറയാമോ, പുതിയ നിയമത്തിൽ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സൗജന്യമായി. സൗജന്യമായി എന്ന് പറയുമ്പോൾ അതിനിച്ചൂടെ നല്ലൊരു വാക്ക്, കൃപയാലാണ്. കൃപയാലാണ് നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ നീതി നമ്മളിൽ ഉണ്ടാകേണ്ടത് കൃപ കൊണ്ടാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് വചനം പറയുന്നത് ഞാൻ എഴുതി കുറിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ 1000 പുസ്തകം പഠിച്ചിട്ടോ, ഇനി പഠിച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ പറയാൻ നിന്നാൽ അത് പറയുന്നത് ആ പഠിച്ചതിൻ്റെ ബലത്തിലല്ല, മറിച്ച് ദൈവകൃപയിൽ ആകുന്നു. നിങ്ങളിവിടെ വന്നിരുന്ന് ഇത് ശ്രദ്ധിക്കുന്നത് കേൾക്കുന്നത് ദൈവകൃപയാലാകുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു അല്ലേ. അപ്പോൾ എന്നിൽ വസിക്കുന്ന കൃപ എത്ര ഇതെല്ലാം ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് ഉള്ളിൽ വസിക്കുന്ന കർത്താവാണ് അല്ലേ. വേറൊരു വ്യത്യാസം പഴയ നിയമവും പുതിയ നിയമമായിട്ടുള്ളത്,
ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, പക്ഷെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന രീതി നമ്മൾ പഠിച്ചാൽ നമ്മൾ ഒരു എഫർട്ട് എടുത്ത് ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ശൗൽ കിന്നരം വായിച്ചു, അപ്പോൾ അവന്റെ മേൽ ആത്മാവ് വന്നു. ദാവീദ് വീണ മീട്ടി പാട്ടുപാടി, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയാണോ? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല ആത്മാവ് വരുന്നത്. ആത്മാവ് ഓൾറെഡി നമ്മളിലുണ്ട്. ആ ആത്മാവാണ് നമ്മളെ ചെയ്യിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന ചൊല്ലി നമ്മൾ ആത്മാവിനെ വിളിച്ചിറക്കുന്ന ശുശ്രൂഷയൊക്കെ അതിനകത്തുണ്ടെങ്കിലും ആ വിളിച്ചിറക്കുന്ന ശുശ്രൂഷ പോലും ചെയ്യുന്നത് ആരാണ്? ആത്മാവാണ്. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. കർത്താവെ എന്നോട് ഇത്രയും അരുളി ചെയ്യണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിച്ചതിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം, എപ്പിക്ലീസിസ് എന്ന് പറയും. അതായത് പരിശുദ്ധാത്മാവ് ആവശിച്ച ആ ഭാഗം മൊത്തം അത് തന്നെ. ഈ അപ്പത്തെ ഞങ്ങളെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകണമേ എന്ന് പരിശുദ്ധ റൂഹായോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥിക്കുന്നതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അങ്ങനെ കൃത്യതയൊന്നുമല്ല. പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളിൽ നിന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനല്ല. ഇന്നത് ചെയ്യുമ്പോൾ യഹോവയുടെ ആത്മാവ് വന്നു, ഇന്നത് അർപ്പിക്കുമ്പോൾ യഹോവ പ്രീതിപ്പെട്ടു, ബലി അർപ്പിക്കുമ്പോൾ യഹോവ പ്രീതിപ്പെട്ടു, ദാവീദ് കിന്നരം വായിച്ചപ്പോൾ യഹോവയുടെ ആത്മാവ് വന്നു, ശൗല് വീണമീട്ടിയപ്പോൾ അല്ലെങ്കിൽ കിന്നരം വായിച്ചപ്പോൾ യഹോവയുടെ ആത്മാവ് വന്നു, അവൻ പ്രവചിക്കാൻ തുടങ്ങി. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ആത്മാവ് ഓൾറെഡി അവിടെയുണ്ട്. ആ ആത്മാവ് തന്നെയാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നതും വചനം കേൾക്കുന്നതും വചനം ധ്യാനിക്കുന്നതും എല്ലാം ആത്മാവ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആത്മാവ് നമ്മളിൽ ഉണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്നറിയുവാനുള്ള ഒരു മാർഗം അത് തന്നെയാണ്. നമ്മൾ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആത്മവ്യാപാരം എന്താണ്, ജഡവ്യാപാരം എന്താണെന്ന് താഴോട്ട് പൗലോസ് ലീഹ പഠിപ്പിക്കുന്നത്. പഴയ നിയമകാലത്ത് ജഡത്തിലാണ് മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ, ജഡം കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മുഖാന്തരം എന്നിൽ ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളതാണ് പഴയ നിയമത്തിലെ എന്ത് പഠിപ്പീര്, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്, ദാസനാണ് അല്ലെ. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഒരാളായിരുന്നാൽ അതിന്റെ അർത്ഥം ന്യായപ്രമാണത്തിന് ദാസനാണ്. കർത്താവിന്റെ കീഴിൽ ഒരാളായിരുന്നാൽ അവൻ സ്വതന്ത്രനാണ്, പക്ഷേ ദാസനുമാണ്. അങ്ങനെയുണ്ട്, സ്വതന്ത്രനാണ്, കർത്താവിന്റെ ദാസനുമാണ്, കർത്താവിന്റെ ദാസൻ കർത്താവിൽ സ്വതന്ത്രനുമാണ്. ഇത് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, നിയോഗത്തിൽ പൗലോസ് ലീഹ ആരാണ്? കർത്താവിന്റെ അപ്പോസ്തോലനാണ് അല്ലെ. നിയോഗത്തിൽ അവന്റെ നിയോഗം അതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ്? ക്രിസ്തുവിന്റെ ദാസനായ ഞാൻ എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിയോഗത്തിൽ ഞാനൊരു പുരോഹിതനാണ്, പക്ഷെ ഞാൻ കർത്താവിന്റെ ദാസനാണ്. നിങ്ങൾ നിയോഗത്തിൽ നിങ്ങൾക്ക് ഓരോ ദൈവിക വേലകളിൽ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വീട്ടമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, എങ്ങനെ ആയിരുന്നാലും നമുക്ക് മാനുഷിക ലോകത്ത്, ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു ദൈവിക നിയോഗമുണ്ട്. എന്നാൽ ഈ നിയോഗമുള്ളവരെല്ലാം ദൈവത്തിന്റെ ദാസന്മാരുമാവുന്നു, സ്വതന്ത്രരായും. എന്നാൽ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ നിങ്ങൾ കർത്താവിന് ദാസന്മാരായിരിക്കും എന്നൊരു വചനമുണ്ട്. സ്വതന്ത്രരായും, എന്നാൽ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ കർത്താവിന് ദാസന്മാരായിരിക്കീൻ എന്നൊരു വചനമുണ്ട്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുമ്പോൾ പഴയ നിയമത്തിൽ എല്ലാം ജഡം കൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്. ബലിയർപ്പിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യരുത്, എല്ലാം നമ്മുടെ ഈ ശരീര അല്ലെങ്കിൽ ശരീരവും മനസ്സും ചേർന്നാണ് ഈ ജഡം കേട്ടോ.
മനസ്സും ശരീരവും കൂടെ ചേർന്നാണ് ഈ ജഡം എന്ന് പറയുന്നത്. കാരണം മനസ്സാണ് നമ്മളെ ആ ജഡത്തിനെ ഇത് ഇന്നത് ചെയ്യണം അല്ലെ ചെയ്യണ്ട എന്ന് പ്രേരിപ്പിക്കുന്നത്, ആണോ അല്ലെ? ഇപ്പോ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ദൈവികമല്ലാത്തൊരു കാര്യം ചെയ്യുവാൻ ആദ്യം മനസ്സ് പ്രേരിപ്പിക്കും, ജഡത്തിന് ആഗ്രഹം വരും, എന്നിട്ട് മനസ്സ് അതിനോട് ചേരും. അത് നമ്മൾ താഴ്ത്തു വരുമ്പോൾ പഠിക്കും. കാരണം പല കാര്യങ്ങളിലും ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള കാര്യം പൗലോസിലെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഒരു മർമ്മം പറഞ്ഞുതരാം. അതായത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ത്ത് നമുക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ ജഡം കൊണ്ട് പഴയ നിയമത്തിൽ പലതും പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കൃപയാൽ എല്ലാം നാച്ചുറലി സാധ്യമാകുന്നു. പ്രൊവൈഡഡ് കർത്താവിൽ ആയിരിക്കണം, ക്രിസ്തുവേശുവിൽ ആയിരിക്കണം, എങ്കിലുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു വചനം അതിനെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ നമുക്ക് ആ ഭാഗം താഴോട്ട് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഇനി ബാക്കിയുള്ള ഭാഗമാണ്. എന്നാലും ആദ്യത്തെ രണ്ട് വാക്യങ്ങളോട് ചേർത്ത് തന്നെ വായിക്കാം, കാരണം അതിമനോഹരമായ രണ്ട് വാക്യമാണത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിൽ യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ആർക്കാണ് ശിക്ഷാവധി ഇല്ലാത്തത്? ക്രിസ്തുവേശുവിൽ അവർക്കാണ് ശിക്ഷാവധി ഇല്ലാത്തത്. ആ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും ക്രിസ്തുവേശുവിലുള്ളവരാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആണ്, അതിന് സംശയമൊന്നുമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നമ്മുടെ ആത്മാവിൽ ഏറ്റെടുത്ത് ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നവനാണ് ക്രിസ്തുവേശുവിൽ ആയിരിക്കുന്നത്. അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. അത് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ കർത്താവേ എന്ന് വിളിക്കുന്നത് ആത്മാവിലായിരിക്കണം. അങ്ങനെയുള്ളവനെ കർത്താവിന് അറിയാൻ പറ്റത്തുള്ളൂ. കർത്താവേ, രക്തസ്രാവക്കാരിയെ വിളിച്ചു, കർത്താവേ, ആ വിളി കർത്താവ് പെട്ടെന്ന് കേട്ടു. കുഷ്ഠരോഗി വിളിച്ചു, കർത്താവേ, അത് ഉള്ളിൽ നിന്ന് ആത്മാവിലാണ്. മർത്തോമാശ്ലീഹ വിളിച്ചു, എന്റെ കർത്താവ് എന്റെ ദൈവവുമേ, അത് ആത്മാവിലാണ് വിളിക്കുന്നത്. അത് വലിയൊരു ആരാധനയാണ്, രണ്ട് വാക്കേ ഉള്ളൂ, പക്ഷെ ലോക പ്രശസ്തമായ ഒരു പ്രഖ്യാപനമാണത് അല്ലെ. എല്ലാവരും പറയുന്നതാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമേ, രണ്ടേ രണ്ട് വാക്കേ ഉള്ളൂ. അത് എന്റെ എന്നുള്ള നമ്മുടെ അല്ലെങ്കിൽ കർത്താവിൽ ആയിരിക്കുന്നവനെ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. വെറുതെ എന്റെ എന്ന് വിളിക്കുന്നതല്ല. ഞാൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടാവും, വചനം പഠിപ്പിച്ചിട്ടുണ്ടാവും, വിശ്വസകുമാരനെ ചൊല്ലിയിട്ടുണ്ടാവും, 1000 പേർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും, വീട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ അറിയുന്നില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. കാരണം എന്താ? കർത്താവ് കർത്താവ് എന്നൊക്കെ ഞാൻ വിളിച്ചു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, തടവറയിൽ അനേകരെ കാണുവാൻ പോയി, എല്ലാം ചെയ്തു, പിന്നെ നീ എന്നെ അറിയുന്നില്ലേ? ഇല്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അറിയാതെ പോയത്? അറിയാതെ പോയതിന്റെ കാര്യം അത് വിശ്വാസം ഹൃദയത്തിലായിരുന്നില്ല, തലച്ചോറിലായിരുന്നു. എല്ലാം തലച്ചോറിലും ജഡത്തിലും മനസ്സിലും മാത്രമാണ് കർത്താവിലുള്ള വിശ്വാസമെങ്കിൽ ഈ കർത്താവ് നമ്മളെ അറിയത്തില്ല. നമുക്ക് കർത്താവിനെ ഈ ബുദ്ധിപരമായിട്ടൊക്കെ അറിയാൻ പറ്റിയേക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 95% വിശ്വാസികൾക്കും യേശുവിനെ അറിയാം, പക്ഷേ അറിയില്ല. ഈ അറിയാമെന്ന് പറയുന്ന വാക്കിന് ആഴമായിട്ടൊരു ബന്ധമുണ്ട്. യോസഫ് മറിയാമിനെ അറിഞ്ഞു അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വൈവാഹിക ബന്ധത്തിന്റെ അറിവെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള അറിവാണ്. ശരീരവും മനസ്സും ആത്മാവും ചേർന്നുള്ള അറിവിനെയാണ് പരിഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് നമ്മെ കണ്ടിട്ടില്ലെന്നോ ഒന്നുമല്ല അർത്ഥം. ഈ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ബന്ധമാണ്, ബന്ധം. മനസ്സിലായോ? ഈ ബന്ധമാണ് കർത്താവ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, നിന്നെ അറിയത്തില്ലെന്നൊന്നുമല്ല. കർത്താവിന്റെ സൃഷ്ടിയല്ലേ എല്ലാവരും? കർത്താവിന് എല്ലാത്തിനെയും അറിയാം. പൂവും തൊട്ട് പൊടി എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. ഈച്ച് ആൻഡ് എവറിഥിങ് ബൈ നേച്ചർ ആൻഡ് ബൈ മൈന്യൂട്ട് തിങ്സ് ഹി നോസ് എവറിഥിങ്. എല്ലാം അറിയാം. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. പക്ഷെ അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ബന്ധമില്ലെന്ന്. അപ്പൊ ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനും നീയുമായിട്ട് ബന്ധമുണ്ടെന്നാണ്.
ജോസഫ് മറിയാമിനെ അതുവരെയും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലും അവർ ഒരു ബന്ധത്തിലേക്ക് പോയില്ല എന്നാണ് അർത്ഥം. കർത്താവും സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അറിവുണ്ട്. കാരണം കർത്താവ് മണവാളനും സഭ മണവാട്ടിയുമാണ്, ആ അറിവുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിലുള്ളവർക്ക് ക്രിസ്തുവേശുവിലായിക്കഴിഞ്ഞാൽ ഇൽ ആയിക്കഴിഞ്ഞാൽ ഇൽ ഇൽ എൻ ക്രിസ്റ്റോസ്, അതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ, പൗലോസ് ലീഗ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്രിസ്തുവേശുവിൽ, ക്രിസ്തുവേശുവിൽ എന്നുള്ള വാക്ക്. അപ്പോൾ അതിനകത്ത് ഈ അറിവ് കിടപ്പുണ്ട്. അറിവ്, അറിവ് എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ അറിവല്ല, ജഡത്തിലെ അറിവല്ല, ആത്മാവിലെ അറിവാണ്. ഈ ആത്മാവിലെ അറിവെന്ന് പറഞ്ഞാൽ ബന്ധമാണ്. ഇപ്പൊ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു പേഴ്സണൽ ബന്ധം, ഇതുണ്ടാകുന്നത് യേശുവിനെ എങ്ങനെ അറിയുമ്പോഴാണെന്ന് അറിയാമോ? ഒരാളത്തമായിട്ട് അറിയുമ്പോഴാണ്. ഇതാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, തൃത്വം എന്ന് പറഞ്ഞാൽ മൂന്ന് ആളത്തങ്ങൾ തന്നെയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രീ പേഴ്സൺസ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദേ ആർ ത്രീ ഗോഡ്സ്, മൂന്ന് ദൈവങ്ങളാണെന്നല്ല അർത്ഥം. ഇവ മൂന്നും സമന്വയമായിരിക്കുന്നു ഒന്നിൽ. മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവും, ഇതിനെ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന പോലെ ഇത് ഒന്നാണ്, നോക്കുമ്പോൾ ഒന്നാണ്, പക്ഷെ മൂന്നാളത്തങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുന്ന പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്ന് ആളത്തങ്ങളാണ്. ഇതിലൊരാളത്തമാണ് യേശു ക്രിസ്തു, ഒരാളാണ്. അത് കൃത്യമായിട്ട് ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. ജീസസ് ഈസ് നോട്ട് എ പേഴ്സണാലിറ്റി ബട്ട് ഹീസ് എ പേഴ്സൺ. എന്തോ പേഴ്സണാലിറ്റിയും പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം ഗാന്ധിജി ഒരു പേഴ്സണാലിറ്റിയാണ്, നെൽസൺ മണ്ടേല ഒരു പേഴ്സണാലിറ്റിയാണ്, ഇന്ദിരാഗാന്ധി ഒരു പേഴ്സണാലിറ്റിയാണ്, സച്ചിൻ ടെണ്ടുൽക്കർ ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നവരെ വേണമല്ലോ. യേശു ക്രിസ്തു അതുപോലെയുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല, യേശു ക്രിസ്തു ഒരു പേഴ്സണാണ്. പേഴ്സണാലിറ്റി ഉള്ള ആളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം ഗാന്ധിജിയുമായിട്ട് ഞാൻ ബന്ധപ്പെടണമെന്ന് വെച്ചാൽ നടക്കൂ? അല്ലെ പോട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അയാളൊരു പേഴ്സണാലിറ്റിയാണ്, അയാളുമായിട്ട് എനിക്കിപ്പം ബന്ധപ്പെടണമെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ, അത് എന്നെ കൊണ്ട് സാധ്യമാവില്ല. പക്ഷെ യേശു ക്രിസ്തു അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അല്ല, യേശു ക്രിസ്തു പേഴ്സണാണ്. അവൻ എല്ലാവരുടെയും അടുത്ത് സന്ദർശനമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്, എക്സ്പ്ലോയിറ്റ് നമ്മൾ മുതലാക്കണം അതിനെ. യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളത്തം നമ്മുടെ അടുത്ത് നമുക്ക് ഫീൽ ചെയ്യത്തക്കോണം അടുത്ത് ചേർന്നിരിക്കുന്ന അനുഭവതല ഉള്ളവനാണ് ക്രിസ്തു യേശുവിൽ. അത് ആ പേഴ്സൺ എന്ന് പറയുന്ന ആ അവസ്ഥയെ നമ്മൾ മുതലാക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിനെ മുതലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേഴ്സണെ ഏറ്റെടുക്കണം, അവനെ ഉള്ളിൽ വിശ്വസിക്കണം, അവനെ ഉള്ളിൽ അറിയണം. അപ്പോൾ അവൻ നമ്മെ അറിയും. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ടില്ലെന്നോ നിന്റെ പേരറിയത്തില്ലെന്നോ നിന്റെ കുടുംബം അറിയത്തില്ലെന്നോ നീ എവിടുത്തുകാരനാണെന്ന് അറിയത്തില്ലെന്നോ ഒന്നുമല്ല. കാരണം കർത്താവ് തന്നെ അവനെ സൃഷ്ടിച്ചത്, പക്ഷേ അവൻ ബന്ധമുണ്ടാക്കിയില്ല. അതാണ് ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് അറിയുന്നവന്, കർത്താവിനെ അറിയുന്നവന് ഒരു ശിക്ഷാവധിയില്ല, ഒരു ശിക്ഷാവധിയും ഇല്ല. ഇപ്പം നമ്മൾ ഈ പ്രസംഗം കേൾക്കുവാൻ അല്ലെങ്കിൽ വചനം കേൾക്കാനിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം, നമ്മൾക്ക് കുറേ സാന്ത്വന വചനങ്ങളൊക്കെ കേൾക്കുവാനാണ് കൂടുതൽ താല്പര്യം. നമ്മുടെ കാരണം നമ്മളെല്ലാം ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. ഒന്നല്ലേ ഒരു പ്രതിസന്ധി അല്ലെ പ്രയാസം എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ റോമർ കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിയ മുഴുവൻ പഠിപ്പിക്കുന്നത് ഈ പ്രതിസന്ധി പ്രയാസ തരണങ്ങളെ ബേസ് ചെയ്തുകൊണ്ടല്ല. കാരണം പൗലോസ്ലിഹ തൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിത്യജീവനെ കുറിച്ചാണ്. ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ പ്രത്യാശയുള്ളവരാകുന്നുവെങ്കിൽ ബാക്കി പറയാമോ? സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പൊ നമ്മുടെ ആഗ്രഹം ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ബന്ധം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ലോകത്തിലെ ആശ്രയത്തെ കേന്ദ്രീകരിച്ചല്ല. എന്നും പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കത്തില്ല എന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തു യേശുവിൽ ആയിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഈ ഞാൻ ആരെ പഠിപ്പിക്കുന്നു? ആ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തുവിലായി കഴിഞ്ഞാൽ കർത്താവിന്റെ ബാധ്യതയാണ്, ബാധ്യതയാണ്, കടമ എന്നുപോലും ഞാൻ പറയുന്നില്ല, അവന്റെ ബാധ്യതയാണ് നമ്മുടെ ജഡീക ആവശ്യങ്ങൾ നിർവഹിച്ചു തരിക എന്നുള്ളത്. നമ്മുടെ വിചാരം നമ്മൾ ഇത് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങളുമായിട്ട് ഇങ്ങനെ പുറകെ നടക്കുക. 95% വിശ്വാസികളും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നത് അവരുടെ ജഡീക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്, ആത്മീക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനല്ല. പരിശുദ്ധ മാതാവിനോട് ഉദാഹരണം പറഞ്ഞാൽ, മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നിങ്ങൾ വിഷയം വെച്ച് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇപ്പം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുപാട് പേര് പേരെഴുതി തരാറുണ്ട്. ഇപ്പം തന്നെ അവിടെ ബുക്ക് വെച്ചിട്ടുണ്ടല്ലേ, ഇപ്പം തന്നെ ആ ബുക്കിൽ നോക്കി ഒരുപാട് ലിസ്റ്റുണ്ട്, ഒരുപാട് പേര് ലിസ്റ്റും അവരുടെ പ്രയാസങ്ങളും ഭാരങ്ങളും നമ്പരങ്ങളും ഒക്കെ കാണും. നല്ലതാണ്, അത് പ്രാർത്ഥിക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഒരാളെങ്കിലും ദൈവമേ വിശുദ്ധമായി ജീവിക്കുവാനുള്ള കൃപ തരണമേ, അതിനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആര് ഇതുവരെ എഴുതി തന്നതായിട്ട് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. കാരണം എന്താണ്? നമുക്ക് ശ്രദ്ധ ഈ ലോകത്തിൽ, എന്നാൽ ഇന്ന് പരീക്ഷയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണേ വെച്ചാ, അല്ലെങ്കിൽ ഇന്നാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള കടം വീട്ടുവാനുള്ള, നിങ്ങൾ ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കാണും, ഇഷ്ടംപോലെ കാണും. അല്ല, തെറ്റാണെന്നോ കുറവാണെന്നോ അല്ല പറയുന്നത്, പക്ഷെ ഇതെല്ലാം നടന്നു പോയിനി. ക്രിസ്തു യേശുവിൽ ആയി അവനുമായിട്ടുള്ള അറിവ് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ, ആ അറിവ് വരുമ്പോൾ കർത്താവിലായിരിക്കുന്നവന് പിന്നെ ഇതൊരു സെക്കൻഡറി തിങ് ആയിട്ട് സ്വാഭാവികമായി അനുഭവപ്പെട്ടു. സ്വാഭാവികം, അവൻ പോലും അതങ്ങനെ ആക്കണ്ട, അത് സ്വാഭാവികമായി അങ്ങനെ തന്നെ അനുഭവപ്പെട്ടു. അതിനെയാണ് ക്രിസ്തു യേശുവിൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ, കണ്ടോ അവിടെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇതെല്ലാം തിരിച്ചറിയുന്നത് ക്രിസ്തുവേശുവിലാണ്. ഈ രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. താഴോട്ടാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, ശ്രദ്ധിക്കണ വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എനിക്ക് തോന്നുന്നു ഇതും നമ്മൾ പഠിച്ചെന്ന് തോന്നുന്നല്ലേ, ഈ ഒരു വചനം കൂടെ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ മറന്നാലേ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എനിക്ക് ഓർമ്മ വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ എന്ന് പറഞ്ഞു. എന്താണ് ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത്? നമ്മൾ പഠിക്കുവാണേ, ഇത് പ്രസംഗമല്ല, ഇത് പിന്നെ ആശ്വാസ വചന കൺവെൻഷൻ ശുശ്രൂഷയല്ല, നമ്മൾ വചനം പഠിക്കുവാണ്. നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് മറുപടി തരണം പറ്റുമെന്നുണ്ടെങ്കിൽ, എന്താണ് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാനാണ് ദൈവം തൻ്റെ പുത്രനെ എന്ത് ചെയ്തത്? പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. അപ്പം ജഡത്തിൽ നിന്നുകൊണ്ട് ന്യായപ്രമാണത്തിന് സാധിക്കുവാൻ കഴിയാഞ്ഞതെന്താണ്? രക്ഷ കിട്ടില്ല. ജഡം കൊണ്ടും നിന്റെ ജഡം കൊണ്ട് നീ എത്ര അധ്വാനിച്ചാലും നിനക്ക് രക്ഷ കിട്ടില്ല. രക്ഷ സൗജന്യമായി കൃപയാൽ നമുക്ക് ലഭിക്കേണ്ടതാകുന്നു, അല്ലാതെ രക്ഷ കിട്ടില്ല. ഞാൻ ആ ബുർജ് ഖലീഫയുടെ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഓർക്കുന്നുണ്ടോ എന്താണെന്ന്? എല്ലാം മറന്നുപോയി. നമ്മളിത് വലിഞ്ഞു കയറണം. ജഡം കൊണ്ട് നമ്മുടെ ഈ ശരീരം വെച്ച്, നമ്മുടെ മനസ്സും വെച്ച് വലിഞ്ഞു കയറി മേളിൽ ഇരിപ്പുണ്ട്. രക്ഷ നടക്കില്ല. രണ്ട് നിലയിലോ വല്ലതും വെച്ചിരുന്നെങ്കിൽ നമുക്ക് കയറിയെടുക്കുമായിരുന്നു. അതാണ് പോലും ശ്ലീഹ ഗലാത്തി ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണമായിരുന്നു തന്നിരുന്നതെങ്കിൽ അത് നീതിക്ക് ആധാരമാകുമായിരുന്നു. കട്ടിയാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കയറുന്നുണ്ടോ? അത് ഉറങ്ങിപ്പോവുമോ? ഇല്ല. അതായത് രണ്ട് നിലയിലായിരുന്നു വെച്ചിരുന്നെങ്കിൽ എങ്ങനെയും കയറി എടുക്കാമായിരുന്നു. അങ്ങ് വെച്ചിരിക്കുന്ന അങ്ങ് എവിടെയാണ്? അങ്ങ് അതിന്റെ മുനമ്പത്താ. അതൊരു മനുഷ്യനും കയറി എടുക്കാൻ പറ്റത്തില്ല. ഒന്നാമതെ ഭയങ്കര ചൂടും. കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? ഈ ഏണിയും കൂടി എടുത്തും കളഞ്ഞു അല്ലേ? കൊല ചെയ്തതെന്നേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിസാരാന്ന് പോലും വിളിക്കരുത്. പെട്ടു ഇത് ടൈറ്റ് ആവുക ചെയ്തത്.
നമ്മുടെ എല്ലാവരുടെയും വിചാരം കർത്താവ് വന്ന് എല്ലാം ലൂസ് ആക്കിയിട്ട് പോയി, ഇനിയും കുഴപ്പമൊന്നുമില്ല, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം എന്ത് തോന്നിയവാസം കാണിക്കാം എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല, ഇത് ടൈറ്റായി. ഒരു ചേട്ടൻ തടിച്ചു കൊടുത്താൽ വലിയ ഭക്തനാണെങ്കിൽ വേണമെങ്കിലൊന്നും മിണ്ടാതെ നിന്നേക്കും അല്ലേ, മറുചേട് കാണിച്ചു കൊടുക്കും. യേശുവിന്റെ നീതി പൂർത്തിയാണെങ്കിൽ മറുചേട് കാണിച്ചു കൊടുത്ത ഒരടിയും കൂടെ വാങ്ങിക്കണം. അതെല്ലാം ചെയ്യാറുണ്ടോ അല്ലേ? എന്റെ കൂടെ ഇവിടെ 2 കിലോമീറ്റർ ഒന്ന് വാ ചേട്ടാ എന്ന് പറയുന്നവനോട് 2 കിലോമീറ്റർ അല്ല നാളെയും കൂടെ വരാം, അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഞാൻ വരാം എന്ന് ഞാൻ പറയാറുണ്ടോ? ഓ വേണമെങ്കിൽ ഇവിടെ വരെ വരാം, അവിടെ എനിക്ക് അത്രേ പറ്റിയുള്ളൂ. അങ്ങനെയല്ല പറയാറുള്ളൂ. കർത്താവിന്റെ നീതി നിർവഹിക്കണോ? സ്വർഗരാജ്യം കർത്താവിന്റെ നീതിയാൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ 4 കിലോമീറ്റർ തന്നെ നടക്കണം, അല്ലെ അവൻ പറയുന്ന മൊത്തം നടക്കണം. ചേട്ടാ എനിക്ക് വസ്ത്രമൊന്നുമില്ല ഇടാൻ, ഒരു ഉടുപ്പ് തരാമോ? എടാ പുതപ്പൂടെ എടുത്ത് കൊണ്ടുപോയിക്കോ, എനിക്കൊന്നും വേണ്ട, ആകെ എൻ്റെ 2 എണ്ണയുള്ളൂ. ആ ഉടുപ്പും കൊടുത്ത് പുതപ്പും കൂടെ വിട്ടുകൊടുത്ത് കൊണ്ടുപോയിക്കോ. ചെയ്യാറുണ്ടോ? ഇല്ല. യേശുവിന്റെ നീതി അനുസരിച്ച് സ്വർഗരാജ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല, ഇല്ലെന്നേ, കിട്ടത്തില്ല. നമ്മൾ ഈ ഉള്ളതിൽ നിന്ന് ഇച്ചിരി അല്ല കൊടുക്കുന്നുള്ളൂ. കർത്താവ് സാക്ഷിക്കുന്ന വിധവയുടെ ജില്ലിക്കാശ് പോലെ ഉള്ളത് മുഴുവനുമാണ്. അത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞത്, നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും നമ്മളെ നീതീകരിക്കാൻ ശ്രമിക്കരുത്, നടക്കില്ല. ഇത് ദൈവം സൗജന്യമായിട്ട് തരുന്നതാണ് രക്ഷ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ മാമോദിസ നോക്കുന്നത്. ഇത് കുഞ്ഞുങ്ങള് വളർന്നിട്ട് അവൻ വിശ്വസിച്ചിട്ട് ഞാൻ ഏറ്റു പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടുന്നത് നാം വിശ്വസിക്കുന്നതുകൊണ്ടാണ് ചിലർ ഈ വലുതായിട്ട് മാമോദിസ നോക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ആത്മാവിലേക്ക് എത്രയും പെട്ടെന്ന് ഈ രക്ഷ കൊടുത്തങ്ങ് വിടുകയാണ്. അവന് ബോധതലത്തിലേക്ക് വരുമ്പോൾ അവൻ ഏറ്റു പറയത്തക്കവണ്ണം സഭ വിശ്വാസ പ്രമാണം പഠിപ്പിച്ചും വിട്ടിരിക്കുകയാണ്. എല്ലാ ആരാധനയിലും നമ്മൾ 7 നേരം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ 7 തവണ ഒരു ദിവസം വിശ്വാസ പ്രമാണം പറയുന്നത് ആശ്രമങ്ങളൊക്കെ. ഇവിടെ അങ്ങനെയല്ലേ, 7 നേരം പ്രാർത്ഥന ഉള്ളപ്പോൾ ആ 7 നേരം ഒരു ദിവസം നമ്മൾ പിതാവിനെയും പുത്രനെയും ജീവനുള്ള പരിശുദ്ധ രൂഹായിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന അധരം കൊണ്ട് നമ്മൾ ഏറ്റു പറയുകയാണ്. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ആ ബോധതലം ഇല്ലായിരുന്നത് കൊണ്ട് ആത്മാവിൽ അത് ഏറ്റെടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബോധതലത്തിൽ അവന് വേണ്ടി ഒരാൾ ഏറ്റു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാമോ? വേറൊരാൾക്ക് വേണ്ടി നമ്മൾ വിശ്വാസം ഏറ്റെടുക്കാൻ പറ്റും. തളർവാദക്കാരനെ കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആരുടെ വിശ്വാസം കണ്ടിട്ടാ തളർവാദക്കാരനെ സൗഖ്യമാക്കിയത്? കൊണ്ടുവന്നവരുടെ അവരുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പൊ തൽക്കാലത്തേക്ക് അവരുടെ വിശ്വാസം കൊണ്ട് കുഞ്ഞിനെ നമ്മൾ എത്രയും നേരത്തെ ആ രക്ഷ അവനെ കൊടുത്തു വെച്ചിട്ട് അവൻ ബോധതലത്തിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസവും മിനിമം 7 തവണയെങ്കിലും നമ്മൾ ഏറ്റു പറയുക. ഇങ്ങനെ ആരാ ചെയ്യുന്നത്? ഏത് സഭയിലാ ചെയ്യുന്നത്? എന്റെ കർത്താവിനും എന്റെ ദൈവത്തിൽ പിതാവിലും പുത്രനിലും ജീവനുള്ള പരിശുദ്ധ രൂഹായിലും ഞാൻ വിശ്വസിക്കുകയാണ്, വിശ്വസിക്കും, ഞാൻ ഏറ്റു പറയുന്നു. റോമർക്കെഴുതിയനം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ പ്രക്രിയ എല്ലാ ദിവസവും ഒരു ഓർത്തഡോക്സ് വിശ്വാസി 7 നേരമെങ്കിലും ചെയ്യുന്നുണ്ട്. 7 നേരം നമസ്കരിക്കുന്നു, ഇനി 2 നേരമാണെങ്കിൽ 2 നേരം പറയുന്നില്ലേ. പക്ഷെ അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം നല്ല ആർജവത്തോടെ പറയുന്നത്. അതുകൊണ്ടാണ് അതൊരു പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ്. ദിവ്യജ്ഞാനം ശ്രദ്ധിക്കുന്നു, ദിവ്യജ്ഞാനം, അതിന് പറയുന്നത് ദിവ്യജ്ഞാനം എന്നാണ്. നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രഖ്യാപനം ഏറ്റുകൊള്ളണമെന്നാണ് പറയുന്നത്. പിന്നെന്താ പ്രാർത്ഥന ഏറ്റുകൊള്ളണമെന്നാണ്. അത് പ്രാർത്ഥനയാണ്. കേൾക്കുമ്പോൾ അതിനകത്ത് വല്ല പ്രാർത്ഥനയുണ്ടോ? ഒരക്ഷരമെങ്കിലും അതിനകത്ത് പ്രാർത്ഥനയായിട്ടുണ്ടോ? ഒരു റിക്വസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരക്ഷരം പോലും ഇല്ല. എല്ലാം പ്രഖ്യാപനം. നമ്മൾ കർത്താവിലും പിതാവിലും പരിശുദ്ധ രൂഹായാലും വിശ്വസിക്കുന്നു എന്ന് എൻ്റെ ഹൃദയത്തിൽ കൂടി നാവുകൊണ്ട് ഏറ്റു പറയുകയാണ്. എന്നിട്ടും അതിനെ പ്രാർത്ഥന എന്നാണ് വിളിക്കുന്നത്. അത് പ്രാർത്ഥനയുള്ള പ്രാർത്ഥനയാണ്. നല്ല നട്ടലോടുകൂടി നിവർന്നു നിന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വളരെ ഉറങ്ങിയും താന്നും പൂങ്ങിയൊക്കെയാണ്. പ്രഖ്യാപിക്കുക. നമ്മൾ മാമോദിസയിൽ ഏറ്റത് നമ്മൾ നമ്മുടെ അധരം കൊണ്ട് വചനം
അനുസരിക്കുക ചെയ്യുന്നത്. വിശ്വാസ പ്രമാണം പറയുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിന് സാധിക്കാൻ കഴിയാഞ്ഞത് എന്താണ്? അതിലേക്ക് വരാം. ന്യായപ്രമാണം സാധിക്കാൻ കഴിയുന്ന രക്ഷയാണ്, അത് ന്യായപ്രമാണത്തിന് കഴിയില്ല. പക്ഷെ അതിനെ നമുക്ക് കിട്ടാൻ വേണ്ടി ദൈവം തമ്പുരാൻ തന്റെ പുത്രനെ ഈ ജഡത്തിന്റെ സാദൃശ്യത്തിൽ തന്നെ അയച്ചു. ഒറ്റ കാര്യം ഒഴികെ, എന്താണ്? പാപം ഒഴികെ. പാപമില്ല. കാരണം ദൈവത്തിന്, കാരണം ഇവൻ പൂർണ്ണ ദൈവമല്ലേ, പൂർണ്ണ ദൈവമല്ലേ, അത് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ? അത് ആദ്യം വിശ്വസിക്കണം. എന്നാലേ യേശുവിന്റെ ശക്തി, പരിശുദ്ധാത്മ വ്യാപാരം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിനെ സ്നേഹിക്കാത്തവനിലേക്ക് പരിശുദ്ധാത്മാവിനെ ഇറങ്ങത്തില്ല, ഒരു കാരണവശാലും ഇറങ്ങത്തില്ല. പൗലോസ്ലിയ പഠിപ്പിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർത്തിയും ദേഹരൂപമായി വസിക്കുന്നത് അല്ലെ. യേശുവിനെ പറ്റി പൗലോസ്ലിയ പഠിപ്പിക്കുന്നതാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർത്തിയും, പിതാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ സർവ സമ്പൂർത്തിയും ദേഹമായി വസിക്കുന്നത് യേശുവിലാണ്. ആ യേശു പക്ഷെ ഏറ്റെടുത്ത ശരീരം എന്ന് പറയുന്നത് പാപത്തിൽ ആദം വീണ ശരീരമാണ് എടുത്തത്. പക്ഷേ അവനിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. അത് കൃത്യം, ആ ഡിഫറൻസിയേഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. സംശയം വരാം, പാപത്തിൽ വീണ ശരീരമായതുകൊണ്ട് യേശുവിന്റെ ശരീരത്തിൽ പാപം ഉണ്ടായിരുന്നു എന്ന് വരാം. അങ്ങനെയല്ല, അങ്ങനെയല്ല. അവൻ പാപമൊഴികെ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്ഥാപന വചനങ്ങൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്? പാപമില്ലാത്തവനായ താൻ, അതെപ്പോഴും എടുത്തു പറയും, പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ പരിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു അല്ലെ. ഇപ്പൊ പാപമില്ല. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത വാക്യം, നാലാം വാക്യം, ആ ഇവിടെയാണ് നമ്മൾ ഇന്ന് തുടങ്ങിയ കാര്യം വരുന്നത്. അപ്പോൾ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നാണ് അതിന് മുമ്പ് പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ എന്നിട്ട് പൗലോസിനെ പഠിപ്പിക്കുകയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതിയെ നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ഇപ്പൊ കർത്താവ് വന്ന് ഈ ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയുന്ന കാര്യം പോലും സാധാരണ മനുഷ്യന് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് വന്ന് ന്യായപ്രമാണത്തിന്റെ നീതി ആർക്കു വേണ്ടി പൂർത്തീകരിച്ചു? നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു. മനസ്സിലായോ? നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു. അത് അനുഭവേദ്യമാവുന്നത്, അതായത് അത് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം പ്രയോജനം അനുഭവിക്കുന്നത് ജഡത്തിൻ്റെ പുറകെ പോകുന്നവർക്കല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കേ ഉള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കയറിയോ? എനിക്കൊരു സംശയമുണ്ട്. ന്യായപ്രമാണത്തിൽ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നവർ ആശ്രയിച്ചിരുന്നത് ജഡത്തെയാണ്. എല്ലാവരും അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുണ്ടായിരുന്നു, പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു, ദൈവാത്മാവിലുള്ളവരുണ്ടായിരുന്നു. എന്നാലും അവരിൽ നീതി നിർവഹിക്കപ്പെടണമെങ്കിൽ അത് അവരെ കൊണ്ട് സാധ്യമല്ലായിരുന്നു. എന്നാൽ ഇച്ചിരി കട്ടിയായി സാധനം കയറാൻ, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ കയറത്തുള്ളൂ. എന്നാൽ ഈ സംഗതി, യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് യേശുക്രിസ്തു തന്നെ ന്യായപ്രമാണത്തിന്റെ നീതി നമുക്ക് വേണ്ടി അവൻ നിർവഹിച്ചു. കാരണം നമുക്കത് നിർവഹിക്കുവാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് സാധ്യമല്ല. എന്നിട്ട് അവൻ പുതിയ ന്യായപ്രമാണം നമുക്ക് തന്നു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി. അത് ഇച്ചൊരു കട്ടിയാണ്, എളുപ്പമല്ല. പക്ഷേ ഈ കട്ടിയായുള്ള ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ നിങ്ങൾ ഒരു ബദ്ധപ്പാടും എടുക്കണ്ട. കാരണം ആദ്യം ഞാൻ പറഞ്ഞു, ആത്മാവാണ് ചെയ്യുന്നത്, നമ്മളാണോ ചെയ്യുന്നത്? ആത്മാവിന് എന്തെങ്കിലും കാര്യം പ്രയാസമുണ്ടോ? അതായത് പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും കാര്യം പ്രയാസമുണ്ടോ? ഒരു കാര്യം പ്രയാസമില്ല. അപ്പൊ നീ ഒന്നും ചെയ്യണ്ട, ആത്മാവ് ചെയ്തോളൂ. അതിനുകൊണ്ടാണ് ആത്മാവിനെ എന്ത് പറയുന്നത്? പാറക്കലീത്ത, അല്ലെങ്കിൽ സഹായകൻ. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, നിങ്ങൾ പെന്തക്കോസ്തി ശുശ്രൂഷയിലൊക്കെ ആ പ്രാർത്ഥനയിലെല്ലാം കേൾക്കും, പരിശുദ്ധ റൂഹായാകുന്ന
പാറക്കിലീത്തായാകുന്ന ദൈവമേ എന്ന് പറഞ്ഞാൽ സഹായകൻ, നമ്മളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. എന്തിന് സഹായിക്കുന്നത്? എന്തിന് സഹായിക്കുന്നത്? ജോലി കിട്ടാനോ, അല്ല രോഗം മാറാനോ, അതോ പെൺകുട്ടിയുടെ കല്യാണം നടക്കാനോ, പ്രോപ്പർട്ടി വാങ്ങിക്കാനോ? പരിശുദ്ധാത്മാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഇതാണല്ലോ നമ്മൾ കൂടുതൽ. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന എന്തിനാണ്? പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് നിന്നെ രക്ഷയിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് സഹായമാകുന്നു അതെല്ലാം സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ തടസ്സപ്പെടുത്തണമോ അതെല്ലാം തടസ്സപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന് ഒറ്റ ആഗ്രഹമുള്ളൂ, നിന്നെ യേശുവിനെ പോലെ ആകണം. വേറൊന്നും ആഗ്രഹമില്ല, വേറൊന്നും ആഗ്രഹമില്ല. അപ്പോൾ നമ്മൾ ഈ കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്താ മറുപടി കിട്ടാത്തത്? ഞാനും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇതെന്താ മറുപടി കിട്ടാത്തത്? അപ്പൊ എനിക്ക് തടസ്സം ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ടാണോ, എൻ്റെ അശുദ്ധി കൊണ്ടാണോ ദൈവം കേൾക്കുന്നില്ല? എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ പിശാച് തടസ്സപ്പെടുത്തുന്നതായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാത്തത് ഈ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവ് തന്നെ തടസ്സപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ദൈവാത്മാവിനറിയാം. അതുകൊണ്ട് നിന്നെ യേശുവിനെ പോലെ ആക്കുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന പ്രാർത്ഥനകളാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന തൽക്കാലം പരിശുദ്ധാത്മാവ് ഡസ്റ്റ്ബിന്നിലോട്ടിടും. നമ്മൾ ഈ ഓഫീസിലെ ആപ്ലിക്കേഷൻ കൊണ്ടുവരില്ല നേരമേ, നമ്മൾ വലിയ സംഭവമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോ ഇവൻ അടുത്തെടുത്ത് ചവറ്റോട്ടയിലോട്ടിരുന്നത് പോലെ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിനക്ക് ഈ രോഗം ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ രോഗവും നിന്റെ ഭാരവും നിന്റെ പ്രയാസവും വെച്ച് നീ കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ നീ പോലും അറിയാതെ നിന്റെ മഹത്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദനയില്ലാതെ സഹനമില്ലാതെ മഹത്തീകരണം ഇല്ല. 2 കൊരിന്ത്യർ 1:7 മൂന്നാം വാക്യം തൊട്ട് വായിക്കാം. മനസ്സലിയുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഈ പൗലോസ്ലിയ എപ്പോഴും ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ലേഖനങ്ങളും ആരംഭിക്കത്തുള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നു. ഓക്കെ, ആ 4-ാം വാക്യം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അല്ല, മനസ്സിലായോ സെന്റൻസ്? ഒന്നും മനസ്സിലായില്ല, അത് നീരുത്തി വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്, അതായത് നമുക്കൊരു പീഡയോ പ്രയാസമോ ഉള്ള സമയത്ത് ദൈവം നമുക്ക് ആശ്വാസം തരും. ആ ആശ്വാസം തരുന്നത്, ആ പീഡ ഉണ്ടെങ്കിൽ മാത്രമേ ആശ്വാസം കിട്ടുകയുള്ളൂ. ആ ആശ്വാസം കൊണ്ട് എന്താ ചെയ്യുന്നത്? അതും കൊണ്ട് ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം. എനിക്കൊരു വേദനയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ വേദനയുടെ കാഠിന്യം മറ്റുള്ളവൻ്റെ കാഠിന്യമായിട്ട് എനിക്കത് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു തകർച്ച വന്നിരിക്കുന്നവന് മാത്രമേ തകർന്നിരിക്കുന്നവനെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കൾക്ക് അല്പം തകർച്ച വന്നാൽ ആ തകർച്ച ഒരു ഭാഗ്യമായിട്ട് കരുതാനുള്ള കൃപ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. അല്ല, ഞാൻ തകർന്നു പോയല്ലോ, ഞാൻ തകർന്നു പോയല്ലോ. ഇന്നലെ ഒരു കത്തോലിക്ക സഭയിലുള്ള 2 ആൾക്കാർ ഇവിടെ വന്നു, ഒരു ഭാര്യയും ഭർത്താവ്. അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സന്ധ്യപ്രാർത്ഥനയ്ക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ആ സ്ത്രീക്ക് അതീവ ഭക്തയാണ്. ആ സ്ത്രീ കർത്താവ് എന്ന് പറഞ്ഞാൽ മരിക്കും. അതുപോലെ ദൈവാശ്രയം ദൈവഭക്തയുമായ രണ്ട് സ്ത്രീകളല്ല, കപ്പിൾസ്, ഒരു കപ്പിൾ.
അപ്പൊ ഇന്നലെ വന്നപ്പോൾ അവരാ മൂലയ്ക്ക് അങ്ങ് ഇരിക്കുമായിരുന്നു. സാധാരണ അവർ അങ്ങനെ ഇരിക്കാറില്ല, ശരീരത്തിന് ക്ഷീണം ഉണ്ടായത് തന്നെ നിന്നേ അവർ ആരാധിക്കത്തുള്ളൂ. അപ്പോൾ സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അവരങ്ങ് തകർന്നുപോയി. കാരണം രണ്ട് ഓപ്പറേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു. രണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. തളർന്നു പോവുക, അമാരും തളർന്നു പോകും. ചോദിച്ച ചോദ്യം ഇതാണ് എൻ്റെ അടുത്ത്. ഞാൻ ഇത്രയും കർത്താവിൻ്റെ കൂടെ നിന്നിട്ടും എനിക്ക് ഇത് വന്നല്ലോ. ഞാൻ അവസാനം പറഞ്ഞു പിശാച് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ അവരെ പറയേണ്ടി വന്നു. കാരണം ഇത്രയും ഭക്തയായ ഒരു സ്ത്രീയിൽ കൂടി അവരെ പറയിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിരാശയുടെ വാക്കുകളാണ്. അവർ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് കേട്ടോ, അല്ലാതെ അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പിശാച പറഞ്ഞു, പിശാച ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതായത് ഇത്രയും ദൈവാസികൾ ദൈവം എന്നെ ഇങ്ങനെ വരുത്തിയല്ലോ, ഞാൻ തകർന്നു, ഞാൻ അടിഞ്ഞു, ഞാൻ തീർന്നു, ഇനി എനിക്ക് വയ്യ, കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് മഹത്തീകരണം നടന്നുകൊണ്ടിരിക്കുക ഇപ്പുറത്ത്. ഇപ്പൊ ഇവിടെ ഇട്ടിച്ചിരി ചവിട്ടി കൂട്ടും. ഒരു വീട് പണിയുമ്പോൾ ആ പണി സാധനങ്ങളിട്ട് അടിച്ച് തകർത്ത് തേച്ച് മിനിക്കൊക്കെ എടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് നല്ലൊരു വീട് പണിയുമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസ്തലങ്ങളുണ്ട്. ഇപ്പൊ സഭയാകുന്ന ആ കെട്ടിടം അപ്പോ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാന കല്ലിന്മേൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വീടിന് ആ ഭംഗിയും ശ്രേഷ്ഠതയുമുള്ള ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കപ്പെടുവാൻ വേണ്ടി, നല്ലൊരു ഭവനം, കൈപ്പണിയല്ലാത്ത നല്ലൊരു ഭവനം പണിയുവാൻ വേണ്ടി ഈ കൈപ്പണിയായ ശരീരത്തിൽ ചില സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഭാഗ്യമായി കരുതിക്കൊള്ളുക. സഹനമില്ലയോ മഹത്വമില്ല, ഇല്ല ഇല്ല. ഒരു സംശയമുണ്ട്, അതിന് അച്ചട്ട കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് മഹത്വമുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ സ്ഥിരമായിട്ടില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്കൊന്ന് ആലോചിച്ച് മനനം ചെയ്യണം. നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെ ഇങ്ങനെ കാണുമെന്നാണ്. അതുകൊണ്ട് എന്താ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ തകർന്നു പോവുക. ഈ പ്രയാസം ക്രിസ്തുവേശുവിൽ ഉള്ളവന് എന്നേക്കുമുള്ളതല്ല. ചിലപ്പോൾ മാത്യു സുബാപ്പച്ചൻ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു, അതായത് ഈ ജഡത്തിൽ കഷ്ടമേൽക്കുന്നത് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ പാപം വിട്ടൊഴിയും. 1 പത്രോസ് 4 അധ്യായം. എന്താണ്? അവിടെ കാണാൻ വെച്ച 1 പത്രോസ് 4 അധ്യായം 1 വാക്യം പറഞ്ഞു വായിച്ച്. 1 പത്രോസ് 4 അധ്യായം 1 വാക്യം ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിന് പാപം വിട്ടൊഴിയും. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിന് മാത്രമേ പാപം അവനെ അറ്റാക്ക് ചെയ്യാതിരിക്കത്തുള്ളൂ. അതൊരു ഒരു ഒരു ആയുധമാണ് ജഡത്തിലെ കഷ്ടത എന്ന് പറയുന്നത്. അവന് പിന്നെ പാപം വിട്ടൊഴിഞ്ഞിരിക്കുക, അവന് പാപം ചെയ്യാൻ തോന്നില്ല. പിശാച് അവനെ പിന്നെ അധികം ആക്രമിക്കില്ല എന്നാണ്. ഇപ്പൊ ജഡത്തിൽ കഷ്ടം ഏറ്റെടുക്കുമ്പോൾ സ്വർഗീയ ഭവനത്തിൽ നമ്മുടെ ഭവനത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ തന്നെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കഷ്ടതയിൽ കൂടിയാണ് ഈ മെറ്റീരിയൽസ് നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം, ഇവിടെ തന്നെ വരാം. റോമർക്കെഴുതിയ ലേഖനം 8:4 ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. ഇപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല, പക്ഷേ അതും നമുക്ക് വേണ്ടി കർത്താവ്
നമ്മുടെ വീണ ശരീരമെടുത്ത് അതിൽ ജഡത്തിൽ കഷ്ടത ഏറ്റ് ആ ന്യായപ്രമാണത്തിന്റെ നീതി പൂർത്തീകരിച്ച് പുതിയ ന്യായപ്രമാണം പുതിയ ഉടമ്പടി തന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ജഡവുമായിട്ട് മത്സ്യപിടുത്തം നടത്തി കഷ്ടപ്പെടണ്ട, പരിശുദ്ധാത്മാവ് എന്ന പാർക്കലീത്ത സഹായകനായിട്ട് വരും, അവൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകും, പാപത്തിൽ നിന്ന് ജയം നേടി തന്നുകൊണ്ടേയിരിക്കും. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്, പാപം ചെയ്യാതിരിക്കുവാനും യേശുവിനെ പോലെ ആക്കുവാനുമാണ്. അതാണ് ബുർജ്ഖലീഫയുടെ ഉള്ളിലോട്ട് നീ കയറി, അവിടെ ലിഫ്റ്റുണ്ട്, ഇതേ കയറി അങ്ങ് നിന്നാ മതി, നീ ഒന്നും ചെയ്യണ്ട, നിന്നെ ഉയർത്തിക്കൊണ്ടു പോയി മേളി കൊണ്ടു ചെന്നിട്ട്. അപ്പൊ ഓരോ നില കഴിയുമോറും നിങ്ങൾ ഈ ഗ്ലാസ് ടവറിലുള്ള ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടേ അറിയാം, നമുക്ക് താഴോട്ട് കാണാം അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പൊങ്ങി പോകുമ്പോൾ ഇത് നല്ലൊരു ഒരു സുഖമാണ്. അതാണ് ഈ പാപത്തെ ജയിച്ച് 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 പോവുകയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന ലിഫ്റ്റിൽ കയറിയാൽ അതൊരു ആനന്ദമാണ്. ആ ആനന്ദത്തിൽ നമ്മൾ മേളിൽ ചെന്ന് നമുക്ക് സൗജന്യമായി നമുക്ക് കിട്ടുന്നതാണ് രക്ഷ. അവിടെ നീ ഒന്നും ചെയ്യണ്ട, വെറുതെ ക്രിസ്തു യേശുവിൽ ആയിരുന്നാൽ മാത്രം മതി. അങ്ങനെ ആകുന്നതിന് കൃപയാൽ സാധിക്കുന്നതാണ്. ഒരടി അടിക്കുമ്പോൾ മറ്റേതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഇവൻ ചെയ്യുന്നതല്ലത്, കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പൂടെ വിട്ടുകൊടുക്കുന്നത് നമ്മളായിട്ട് എടുക്കുന്ന തീരുമാനമല്ല, ഇത് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പൊ ക്രിസ്തു യേശുവിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എഫർട്ട് എടുത്ത് ചെയ്യുന്നതല്ല, അത് അങ്ങനെ അങ്ങ് ആവുന്നതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ, നാം ആരെ പോലെ ആയി എന്നർത്ഥം, യേശുവിനെ പോലെ ആയി എന്നർത്ഥം. യേശുവിനെ പോലെ ആയാൽ യേശു ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്തു പോവുക. ആവശ്യമില്ലാത്തൊരു വാക്ക് കേൾക്കാതിരിക്കാനുള്ള കൃപ, ആവശ്യമില്ലാത്ത പറയാതിരിക്കാനുള്ള കൃപ, ഇതൊക്കെ നമ്മളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കണ്ട, ഇത് തന്നെ സംഭവിക്കും. അതാണ് ഇരുള് നീങ്ങിപ്പോകുക എന്ന് പറയുന്നത്. നമുക്ക് ഒരാൾ നമ്മളെ അസഭ്യം പറയുമ്പോൾ, നമ്മളെ ഒരാൾ കുറ്റം വിധിക്കുമ്പോൾ നമുക്ക് തിരിച്ച് അസഭ്യം പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? കൃപയില്ലാത്തോണ്ടാണ് അല്ലേ, അല്ലേ? കൃപയില്ലാത്തോണ്ട്. അതാണ് കൃപയാലാണ് സകലതും എന്ന് പറയുന്നത്. ഇപ്പം തന്നെ സഭയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അല്ലേ, നിങ്ങളെല്ലാം പ്രശ്നങ്ങളാണ് കാണുന്നത്. നേതൃത്വത്തിൻ തൊട്ട് താഴെ വരെ എല്ലാം പൊളിഞ്ഞടുങ്ങിയിരിക്കുക. എന്താണ് കാര്യം? ക്രിസ്തു യേശുവിൽ അല്ല, പറയാതിരിക്കാൻ വയ്യ. കാരണം പുതിയ നിയമത്തിൽ കർത്താവിന്റെ ഉടമ്പടി അനുസരിച്ച് പ്രതികാരം എന്നൊരു കാര്യമില്ല, നമുക്കുള്ള ഐറ്റം അല്ല. ആണോ പ്രതികാരം നമുക്കുള്ളതാണോ? ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു, അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ കോടതി എവിടെയാണ്? സ്വർഗത്തിലാണ്. നമ്മുടെ കോടതി സ്വർഗത്തിലാണ്. നീ ഇപ്പൊ നിങ്ങൾ എന്നോട് പറയും അച്ഛൻ അതൊക്കെ പറയാന്ന് പറയും അല്ല, ഞാനങ്ങനെ അവകാശവാദം പറയുന്നല്ല. എനിക്ക് കേസ് കൊടുക്കാനാണെങ്കിൽ ഭയങ്കരമായ കേസുകൾ കൊടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ട്, എൻ്റെ പേഴ്സണൽ ജീവിതത്തിലുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ കോടതിയിലേക്ക് കൊടുക്കത്തുള്ളൂ, അവൻ പ്രവർത്തിക്കും മതി. ഇത് ഒരാൾ നമ്മളെ അസഭ്യവാക്ക് പറയുന്നു അല്ല അടിക്കാൻ വരുന്നു, ഉടനെ നമ്മൾ വാളും മടിയെടുത്ത് അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ കേസ് കൊടുക്കുക, കർത്താവിൻ്റെ കൽപ്പന എന്താ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് കേസ് കൊടുക്കാൻ പറയുന്നുണ്ടോ? ഉണ്ടോ? അല്ല, ഇത് നമ്മൾ ഇതെങ്ങനെയാ സാധിക്കുന്നത്? മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ജഡത്തെ കൊണ്ട് സാധിക്കില്ല, ഇത് ആത്മാവിന്റെ ശക്തിയാലേ സാധിക്കൂ. ഇത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചെയ്യണം. നമ്മളായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്നൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ പ്രീതിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. മനസ്സിലായോ? അതായത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു വിഷയമായി തോന്നില്ല. ഒരുത്തൻ എന്നെ അടിച്ചോ അടിച്ചോ, ഞാൻ ക്രിസ്തുവിനോടുകൂടി എന്താക്കപ്പെട്ടിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഗലാത്യർ 2:20, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് അല്ലേ.
ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്, കർത്താവിനെ കുത്തി നോക്കിയത് എന്തിനാണ്? എന്തിനാണ് കുത്തി നോക്കിയത്? ചത്തോന്നറിയാനാണ്. കുത്തി, ആ കുത്തിയപ്പോഴും ആ കുത്തൽ പോലും ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള നീരുറവും രക്തവുമായിട്ട് ആ കുത്തൽ മാറ്റപ്പെട്ടു. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എങ്ങനെയാണ്? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നത്? ഒരുത്തൻ എന്നെ അസഭ്യം പറഞ്ഞാൽ, ഒരുത്തൻ എന്നെ വടിവാളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അടിച്ചേച്ച് പോകത്തേ ഉള്ളൂ. ഞാൻ ചത്തില്ലേ, ഞാൻ ചത്തില്ലേ, ആ അടിച്ചേച്ച് പോകുന്നവന്റെ ന്യായവിധി നമ്മളല്ല നടത്തേണ്ടത്, ദൈവമാണ് നടത്തേണ്ടത്. ഞാൻ ചത്തിരിക്കല്ലേ, ഞാൻ ചത്തവൻ എങ്ങനെ പ്രതികരിക്കും? ഇത് ചത്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ പ്രതികരിക്കുന്നത് അല്ലേ. നമ്മൾ ചത്തില്ല ഇതുവരെ. ആ ചാവാതെ ക്രിസ്തു യേശുവിൽ ആണെന്ന് പറയരുത്. ക്രിസ്തുവേശുവിലാണ്, ക്രിസ്തുവേശുവിലാണ്, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യും. ഒരുത്തന ഒരു ചെറിയൊരു വാക്ക് പറയുമ്പോഴത്തേന് നമുക്കെല്ലാം രോഷവും ഈഗോയും എല്ലാം കൂടെ പൊന്തി അവനെ അവൻ പറഞ്ഞേരം നാലിരട്ടി അങ്ങോട്ട് പറയും. അതിൻ്റെ അർത്ഥം എന്തുവാ? നീ ചത്തില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു ജീവിച്ചാൽ എന്താ സംഭവം? കുത്തിയാൽ കുത്തിയവൻ നാണിച്ചു പോകത്തേ ഉള്ളൂ, അല്ല തിരിച്ചു കുത്താൻ ക്രിസ്തു പോവില്ല. ഇനിയും ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ വിശ്വാസത്തിലത്ര. അപ്പോ ജഡം കൊണ്ട് നമുക്ക് സാധിക്കാഞ്ഞതിന് കർത്താവ് ജഡത്തിൽ അത് സാധിച്ചു. ഇനി അഞ്ചാം വാക്യം നോക്കി. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അടുത്തുകൂടെ വായിക്കണം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. എന്തു ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് പറയാൻ കാരണം? ജഡീകമായ ചിന്ത, ആത്മാവിൻ്റെ ചിന്ത. ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 12 വാക്യം കൂടി നിന്നോട് ചേർത്ത് വായിക്കണം, എന്നാലേ നിങ്ങൾക്കത് നമുക്ക് ഈ സെഷന് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. 12 വാക്യം വായിച്ച്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ജഡസ്വഭാവമുള്ളവർ ജഡത്തിന്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും ചിന്തിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവന് അവൻ്റെ ചിന്ത ആത്മീകമായിരിക്കും. ആത്മീക ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ കൊണ്ട് ചെയ്യിക്കുന്നത് ആത്മീകമായി പോകുന്നതാണ്. എന്നാൽ ജഡത്തിൻ്റെ ചിന്ത നമ്മൾ നമ്മുടെ ദേഹി അല്ലെങ്കിൽ മനസ്സുമായിട്ട് സഹകരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് ആത്മാവിന് വിരോധമായിരിക്കും പലപ്പോഴും. അതുകൊണ്ട് ആത്മാവ് വേണം മനസ്സിനെ നിയന്ത്രിക്കാൻ. അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എൻ്റെ മനസ്സാണെന്ന് വിചാരിക്കുക, ഇത് വലത് കൈ ആത്മാവാണെന്നും വിചാരിക്കുക. മനസ്സിലായോ? ഇത് ആത്മാവ്, ഇത് മനസ്സ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ഉള്ളിൽ നിൽക്കണം ഈ മനസ്സും ജഡവും. അങ്ങനെ ആവുമ്പോൾ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയുമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിനും ജഡത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും ആത്മാവ് നിവർത്തിച്ചു തരും. നമുക്കിതിൽ സത്യത്തിൽ വിശ്വാസമില്ല, ഇല്ലെന്നേ ഇല്ല. നമ്മളിങ്ങനെയൊന്നും അല്ല വെച്ചിരിക്കുന്നത്. നമ്മൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്.
വീടുകൂത ചെയ്യാൻ ചെന്നാൽ പോലും പറയും 9 മണിക്ക് ശേഷം ചെയ്താൽ മതി എന്ന് പറയും. എന്തിന്? കല്യാണത്തിന് ഒട്ടുമിക്ക വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് സമയം വെച്ചല്ലേ, അല്ലേ? കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഈ പരിപാടി പറയുന്നത്. അതിൻ്റെ അർത്ഥം തിരിശരീര രക്തങ്ങൾക്ക് സമയത്തിൻ്റെ അത്രയും ശക്തി ഇല്ല എന്നാണ് നിങ്ങൾ പരോക്ഷമായി പറഞ്ഞത്. അതായത് നിങ്ങളുടെ ജഡവും നിങ്ങളുടെ മനസ്സും ഇതാ ആത്മാവിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സംഭവമൊക്കെ ഉണ്ട്, ആത്മാവൊക്കെ ഉണ്ട്, പള്ളിയിലൊക്കെ പോകും, വിശുദ്ധ കുർബാന അനുഭവിക്കും, എല്ലാം ചെയ്യും. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ഇന്ന ഇന്നൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ മതി, അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, ആത്മാവല്ല. മനസ്സെന്ന് പറയുമ്പോൾ അതിനകത്ത് ജഡവും വരും കേട്ടോ. ജഡവും മനസ്സും കൂടെ ചേർന്നതിനെയാണ് ഫ്ലഷ് എന്നുള്ള വാക്ക്, ജഡം എന്നുള്ള വാക്കുകൊണ്ട് പിതാക്കന്മാർ ഉദ്ദേശിക്കുന്ന ഈ മനസ്സും ജഡവും കൂടെ ചേർന്നാണ്. പക്ഷേ ആത്മാവ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളാക്കി വയ്ക്കും. നോക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്, ഒരുവിധമൊക്കെ ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒരുവിധം ഭംഗിയല്ല, ഒരുവിധം ഭംഗിയാണ്, ബാക്കി വിധം ഭംഗിയല്ല. അങ്ങനെയുള്ളവൻ ക്രിസ്തു യേശുവിൽ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ വചനമുണ്ട് അല്ലേ, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഉണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം പരീക്ഷിക്കുന്നതാണെന്നോ. നമ്മൾ ഈ മനസ്സിന്റെ ഉള്ളിൽ, ഈ അതായത് നമ്മുടെ ജഡത്തിന്റെ ഉള്ളിൽ ആത്മാവിനെ കൊണ്ടുവച്ചിട്ട് നമ്മൾക്ക് അതുമുഖാന്തരം പരീക്ഷകൾ വരും. അത് യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ട് അല്ലേ, ആ വചനം നിർത്തി. യാക്കോബിന്റെ ലേഖനത്തിൽ ഇത്രയും ബാക്കിയാണ്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, കണ്ടോ എത്രാം വാക്യം? 3-ാം അധ്യായം 1-ാം അധ്യായം 13-ാം വാക്യം വായിച്ചേ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ അത് പാസീവ് വോയിസിലാണ് പറഞ്ഞത്. അതായത് ദൈവം ആരെയും പരീക്ഷിച്ച് ദോഷമാക്കുന്നില്ല എന്നർത്ഥം. പിന്നെയോ, താൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പരീക്ഷ വരുന്നത്? ഒരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ. അതെവിടാ സംഭവിക്കുന്നത്? ഈ സ്വന്തം മോഹം നമ്മുടെ ജഡത്തിലാണ്, സ്വന്തത്തിലാണ്. സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അതായത് നമ്മുടെ ജഡമോഹത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അതിൻ്റെ ഉള്ളിലായി പോവും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ജഡത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. മനസ്സിലായോ? നമ്മൾ ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിപ്പോവും. അങ്ങനെയുള്ളവന് ആത്മാവിനെ അനുസരിക്കാൻ പറ്റില്ല, പറ്റില്ല. എന്തു ആത്മാവിനെ അനുസരിച്ച് നടക്കുവാന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല. ഇപ്പൊ ഒരു നിരീശ്വരവാദിയോട് ചെന്നിട്ട് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ പുച്ഛിച്ച് തള്ളും. കാരണം അവൻ ആത്മാവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് ജഡവും മനസ്സും മാത്രമേ ജീവൻ എന്ന് പറയുന്ന അവസ്ഥയിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകും. ആ ജീവൻ എന്നുള്ള ആത്മവ്യാപാരത്തിൻ്റെ തലത്തെ ജഡീക അവസ്ഥയിൽ കണ്ടിട്ടുള്ളവരാണ് നിരീശ്വരവാദികൾ. എനിക്കൊരു ജീവനുണ്ട്, അത് തീരും, കഴിഞ്ഞു. പക്ഷെ അതിനകത്തൊരു ആത്മാവുണ്ടെന്നും ആ ആത്മാവ് യേശുവാണെന്നും തിരിച്ചറിയുന്നതാണ് അവനാണ് ശിക്ഷാവധിയില്ലാത്തത്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ദൈവം ആരെ പരീക്ഷിക്കുന്നതല്ല, ഇത് സ്വന്തം മോഹത്താൽ വശീകരിച്ച് നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണം എഴുതി വെച്ചോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അല്ലെ, നിങ്ങൾ എന്നോട് എപ്പോഴേലും വഴക്കിട്ടോ. നമ്മുടെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തതുകൊണ്ടാണ്.
സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. പാപത്തിൻ്റെ ഫലമാണ് ദുരിതം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന് അത് ദുരിതങ്ങൾ ദുരിതങ്ങളല്ല, അത് റോസ ചെടിയുടെ മുള്ളു പോലെയുണ്ട്. അതായത് മുള്ളുകളുണ്ട്, പക്ഷേ അതിൻ്റെ മുനമ്പിൽ ഒരു പുഷ്പമുണ്ട്. ഈ പുഷ്പത്തെ ദൈവം സ്വീകരിച്ചിട്ട് ഈ മുള്ളൊക്കെ അങ്ങ് മാറ്റിക്കളയും. അപ്പോൾ ആ രീതിയിൽ ജഡത്തെയും ആത്മാവിനെയും നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ബാക്കി വായിച്ചേ. അപ്പം ജഡത്തിൻ്റെ ചിന്ത എന്താണ്? ഏഴാം വാക്യം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പം നമ്മൾ ജഡം ആത്മാവിൻ്റെ അല്ല, ജഡത്തിൻ്റെ ഉള്ളിൽ ആത്മാവിരുന്നാൽ മരണകരമായ കാര്യങ്ങൾ നമ്മളെ ബാധിക്കും. അതേസമയം ആത്മാവിൻ്റെ ഉള്ളിൽ ജഡത്തെ വെച്ചാൽ ഇത് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ നടക്കുന്ന കാര്യം ഒന്നും ചെയ്യണ്ട, സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്നവനിൽ നടക്കുന്ന കാര്യമായി പറയണത്. അല്ലാതെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുകയും, അതായത് ഞായറാഴ്ച ദിവസം മാത്രം വലിയ ഭക്തി, ബാക്കിയുള്ള ദിവസം സാധാരണക്കാരെക്കാളിൽ മഹാ ദോഷകരമായിട്ട് പോകുന്ന അവസ്ഥ. അത് വൈദികരായാലും കൊള്ളാം, ഹൈമേനികളായാലും കൊള്ളാം. അപ്പം നമുക്ക് വന്നിരിക്കുന്ന വലിയൊരു മൂല്യച്യുതി എന്ന് പറയുന്ന ഇതാണ്. വൈദികർ വൈദികരുടെ കടമയല്ല നിർവഹിക്കുന്നത്. എൻ്റെ ജോലി എന്താ? എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരിശരീരങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അത് ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുക. ആ മാംസത്തെ വചനമാക്കുവാൻ, ആ വചനത്തെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുക, അല്ലെ വചനം പറയുക. അവൻ്റെ പ്രധാന ഡ്യൂട്ടി അതാ, ആ അതാണ് അവൻ്റെ ആത്മാവ്. അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങൾ വേണ്ടെന്നല്ല, എനിക്ക് പോകണ്ടേ? ചിലപ്പോൾ ഒരു എൻ്റെ ജഡീകമായ കാര്യങ്ങൾക്ക് പോകണ്ടേ? അത് ആരാ ഡയറക്റ്റ് ഗൈഡ് ചെയ്യേണ്ടത്? ആത്മാവാണ് ഗൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ജഡീക ചിന്തയുടെ ഉള്ളിൽ ആത്മാവിരുന്നാൽ കുർബാന ചൊല്ലുന്ന വൈദികൻ അവൻ വേണ്ടാത്തടത്ത് പോയിരുന്നു, വേണ്ടാത്തത് പറയും, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്നത് ജഡമാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തിയായി ആത്മവ്യാപാരത്തെ നമ്മൾ മോഹിക്കണം, എന്നാലേ അതൊക്കെ കിട്ടുകയുള്ളൂ. കാരണം കർത്താവ് തന്നെ ആത്മാവാകുന്നു. 2 കൊരിന്ത്യർ 3:16 കർത്താവ് തന്നെ ഈ ആത്മാവ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ടെന്നാണ്? സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? 2 കൊരിന്ത്യർ 3:16 കർത്താവ് ആത്മാവെന്ന് അങ്ങനെയല്ലേ തുടങ്ങുന്നേ? മൂടുപടം നീങ്ങിപ്പോകും. ആ കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മയെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വല്ല മനസ്സിലായോ? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സെന്റൻസാ, പക്ഷെ വളരെ നല്ലൊരു വചനമാണ്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത്, കാരണം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നിടത്ത് ഇതൊരു ബുദ്ധിമുട്ടല്ല, സ്വാതന്ത്ര്യമാണ്. എനിക്കിന്നത് വേണ്ട എന്ന് വെക്കുന്നത്, യേശു തമ്പുരാന്റെ പുതിയ ഉടമ്പടി അനുസരിച്ച് ഇന്നത് വേണ്ട എന്ന് ഞാൻ വെക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല, അതെനിക്കൊരു സന്തോഷമാണ്. അതിനാണ് കർത്താവിലെ സ്വാതന്ത്ര്യം. കർത്താവിലായി കഴിഞ്ഞാൽ ചിലത് മാറ്റപ്പെടും. എന്തുകൊണ്ടാണ് നമ്മൾ പലരും കർത്താവിൻ്റെ പുറകെ പോകാത്തത്? ഈ എനിക്കിഷ്ടമുള്ള ചിലത് പോകും, ചില സുഹൃത്തുക്കൾ പോകും, ചില എൻ്റെ ആസ്വാദനങ്ങൾ ചിലപ്പം പോകും. പക്ഷേ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് ഈ പോകുന്നതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലെന്ന്. അതേസമയം പഴയ നിയമത്തിൽ അങ്ങനല്ല. യഹോവയെ പ്രസാദിപ്പിക്കണമെങ്കിൽ കൊല ചെയ്യരുത്, ആ കൊള്ളാം, എന്നെ ആക്രമിക്കാൻ വരുന്നവനെ കൊല ചെയ്യാതിരിക്കുന്നത് ഇവനൊരു ബുദ്ധിമുട്ടാണ്.
ഇവിടെ അതില്ല. അതാണ് പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ മൂടുപടം നീങ്ങിപ്പോയ മുഖത്തെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ മോശയുടെ മൂടുപടമായിട്ട് ബന്ധപ്പെട്ട് അത് വേറൊരു ഒരു വലിയ വേദശാസ്ത്രം, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ നമ്മളിപ്പോൾ കണ്ണാടി പോലാണ് കാണുന്നത്. അതായത് മോശയ്ക്ക് ആ മോശയുടെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് ആ മൂടുപടം വേണ്ടി വന്നു. മോശയ്ക്ക് മൂടുപടം വേണ്ടി വന്നു, ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം. എന്നാൽ അതിനേക്കാളിൽ ശക്തിയുള്ള തേജസ്സാണ് കർത്താവിൻ്റെത്. പക്ഷേ അവിടെ മൂടുപടം നീങ്ങിപ്പോയി. അവിടെ കർത്താവിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആകണം. അതാണ് പറയുന്നത്, തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും. അതെങ്ങനെയാവുന്നേ? ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇതാണ് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയിൽ നമ്മൾ സഹകരിച്ചു കൊടുക്കുക. നമുക്ക് മാനസിക പ്രകാശം, കുഞ്ഞുങ്ങളെ പ്രതി നമുക്ക് പ്രയാസം, സാമ്പത്തിക ഭാരം, ചതിയിൽപ്പെട്ടവർ, രോഗത്തിലായിരിക്കുന്നവർ, പല 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 കാര്യങ്ങളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ അലട്ടൽ നമ്മളെ ഭരിക്കുവാൻ തുടങ്ങിയാൽ ഇന്നലെ ആ സ്ത്രീ പറഞ്ഞ പോലെ കാര്യം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പത്രോസിന് സംഭവിച്ചില്ലേ? എല്ലാവർക്കും സംഭവിക്കാം. വലിയ ആത്മാവ് നിൽക്കുന്നതിന് ചിലപ്പം തിരിച്ചൊന്ന് ഒരു മൊമെന്റിലേക്കായിരിക്കാം അങ്ങനെ, ദൈവമേ എന്താണിങ്ങനെ, എനിക്ക് മാത്രം എന്താണിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതാ മൈൻഡ്, അതായത് ഫ്ലഷ് ആത്മാവിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ഭക്തന്മാരിലേക്കും ആരാധകരിലും പിശാച് വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവനെ എങ്ങനെ കുഴിയിൽ വീഴിക്കാം. അപ്പോൾ ആ ഒരു സംഗതി ഈ ആത്മീയ തലത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറുതന്ത്രം നമ്മൾ മെനഞ്ഞിരിക്കണം. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആത്മീയ തന്ത്രങ്ങളെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നും കൂടെയാണ്. ആത്മീയതയിലും തന്ത്രങ്ങളുണ്ട്. ഞാൻ ഏതോ ഒരു ധനഹയുടെ അല്ല, സദ്രാചിന്തകളിൽ അത് പറഞ്ഞിരുന്നു അല്ലേ? ആ എൽദോയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ച ആ സദ്രാചിന്തകൾ ഒന്നിടത്ത് കേട്ടാൽ മതി. ബാക്കി നോക്കി, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനവും തന്നെ. വീണ്ടും ജഡത്തിന്റെ ചിന്ത എന്തുവാണെന്ന് പറയാണ്. ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ അത് ചിന്തിക്കുന്നതുകൊണ്ടാണ് ജഡം നമ്മൾ ആത്മാവിനെ ഭരിക്കാൻ തുടങ്ങിയാൽ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് എപ്പോഴും ശത്രുത്വമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ അതിന് കഴിയുന്നതും അല്ല. ഇവിടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ന്യായപ്രമാണം. യേശുവിൻ്റെ പുതിയ ഉടമ്പടിയുമായിട്ട് ഈ ജഡം ചേർന്ന് പോകത്തില്ല. അതാ പറയുന്നത്, അത്രയേ ഉള്ളൂ ഞാനത് പറയുന്ന കാര്യം സാരം. അതായത് ജഡത്തിൻ്റെ ചിന്ത കർത്താവിൻ്റെ പുതിയ, ഇങ്ങനെ വായിച്ചത്, ജഡത്തിൻ്റെ ചിന്ത അതായത് ജഡീക വ്യാപാരങ്ങൾ കർത്താവിനോട് ശത്രുത്വം ആകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ കർത്താവ് വേർത്തിരിക്കുക, അങ്ങനെയൊന്നുമല്ല. ഈ ശരീരവും മനസ്സിനെയും ആത്മാവിൻ്റെ ആ ശുദ്ധിയിലേക്ക് വരുത്താനാണ് പരിശുദ്ധാത്മാവ് ശ്രമിക്കുന്നത്. മനസ്സിലായോ? കാരണം ഈ മനസ്സിനും ശരീരത്തിലുമാണ് പിശാച് കളിക്കുന്നത്. അവൻ അവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ, ആത്മാവിനെ തൊടാൻ പറ്റില്ല. ആത്മാവിനെ നശിപ്പിക്കാൻ പിശാചിന് പറ്റില്ല. ആത്മാവിനെ കൈകാര്യം ചെയ്യുവാൻ ആകെ സാധിക്കുന്നത് അതുണ്ടാക്കിയവനേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടണ്ട അല്ലേ? ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടണ്ട. അവന് ചിലപ്പം ദേഹത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റിയേക്കും, പക്ഷെ അതുപോലും സാധ്യമാവില്ല. ആത്മാവിൽ ആ ദേഹദേഹിയെ ചേർത്ത് നിർത്തിക്കൊള്ളുന്നവന്, ക്രിസ്തു യേശുവിലായിരിക്കുന്നവന് ഇത് ഇത് ഇതൊന്നും ബാധകമല്ല. അതേസമയം ആത്മാവിനെ തിരിച്ചാണ് വയ്ക്കുന്നതെങ്കിൽ ഇത് നമ്മൾ ദൈവത്തോട് ശത്രുത്വമായി പോകും. കാരണം ജഡം എപ്പോഴും
ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടെ പറയുകയാണ്, ജഡത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? ആ അത്രയേ ഉള്ളൂ, നമ്മൾ ആദ്യം പഠിച്ചതാണ്. ജഡത്തിനൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സുഖിക്കുക. സുഖിക്കണമെങ്കിൽ പാപം ചെയ്യണം. അത് പാപം ചെയ്യണമെന്നില്ല, അത് ഓരോ നമ്മൾ ആത്മീയതയുടെ ഹയർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതെല്ലാമാണ് ജഡൻ നമ്മളെ പാപത്തിലേക്ക് വഴി നടത്തുന്നതെന്ന് വരെ മനസ്സിലാക്കി തരും. ഭക്ഷണം ഉൾപ്പെടെ, വസ്ത്രം ഉൾപ്പെടെ, നമ്മുടെ ജീവിത ശൈലി ഉൾപ്പെടെ. അപ്പൊ നമ്മളെ വളരെ പതുക്കെയാണ് പാപത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ജഡത്തിന്റെ ചിന്ത എപ്പോഴും ദൈവത്തോട് ശത്രുത്വമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ദൈവം നമ്മുടെ ശരീരത്തെ വെറുക്കുന്നു എന്നല്ല അർത്ഥം. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ശരീരം ദൈവത്തിന്റെ കുടിയിരിപ്പ്, പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പ് ഭവനമാണ്. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ല, ആ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനാണ് പരിശുദ്ധാത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിനക്കൊരു സഹനം ആവശ്യമെങ്കിൽ നീ ആ സഹനം മാറണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ആ പ്രാർത്ഥന എടുത്ത് ചവറ്റുകൊട്ട ഇടും. കാരണം പരിശുദ്ധാത്മാവ് നിന്നെ കഷ്ടപ്പെടുത്തുവാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് നിന്നെ നിത്യതയിൽ എത്തിക്കുവാനുള്ള നിന്റെ സാധ്യതയെ പരിശുദ്ധാത്മാവ് മുതലാക്കുക ചെയ്തു. നമ്മൾ അത് അറിയുന്നില്ല. കാരണം നമുക്ക് ഈ ലോകത്തിൽ പ്രയാസങ്ങളൊന്നും കൂടാതെ, വേദനകളൊന്നും കൂടാതെ ജീവിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ അല്ലേ? പ്രാർത്ഥിക്കുന്നില്ല, വേദവസ്തു വായിക്കുന്നില്ല, ദൈവിക കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നില്ല, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ വളരെ സന്തോഷമായും സുഖകരമായും ജീവിക്കും. അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ആരും ഈ ലോകത്ത് ഒരു വാക്കുണ്ടല്ലോ, ചിരഞ്ജീവിയായി ഇരിക്കുന്നില്ല. അവന് മുഴങ്കാലം മുടക്കി രാജാതിരാജാവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അല്ലേ? എന്നാൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു കർത്താവ് എന്ന് പിതാവാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അത് ഇന്നലെ നാളെ സംഭവിക്കും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവന് ശിക്ഷാവധി ഇല്ല. ക്രിസ്തുയേശുവിൽ ആ വാക്കെപ്പോഴും നിങ്ങൾ മനസ്സിലായതിൻ്റെ വിചാരം. ഒരു വചനം കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. 8 വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ഇത് ആ കാര്യമാണ് പറയാം. നമുക്ക് ആ ഈ 11 വാക്യം വരെ നമുക്കൊന്ന് വായിച്ചാം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. 1 പത്രോസ് 2:11 വായിച്ചേ. 1 പത്രോസ് 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും 1 പത്രോസാണോ വായിക്കുന്നത്? ഒന്ന് പത്രോസ് 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും, അത് ഞാൻ പറഞ്ഞത് ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് എന്നുള്ള വചനമാണ് അത്. അതായത് ജഡമോഹങ്ങൾ എപ്പോഴും ആത്മാവിനോട് പോരാടിക്കൊണ്ടിരിക്കും, ആത്മാവിനെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ ജഡത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയില്ല. നിസ്സാര ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ആരാധനയിൽ എണ്ണീച്ചു നിന്ന് ആരാധിക്കുന്നത്? അതിനൊരുപാട് വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജഡത്തെ നമ്മൾ ഒരു ചെറിയ ശിക്ഷണം കൊടുത്ത് അനുസരിപ്പിക്കുക.
നിൽക്കുമ്പോൾ വേദനയുണ്ട്. ഇരുന്ന് ആരാധിച്ചാൽ എന്താ കുഴപ്പമെന്ന് നമ്മൾ ചോദിക്കാറില്ലേ. ആരാധന ഇത്രയും ഒരു ഒന്നര മണിക്കൂർ നിൽക്കുകയല്ലേ. അപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പെയിനുണ്ട്. ആ പെയിൻ ഏറ്റെടുക്കുമ്പോൾ ആ അതിൽ കൂടി ആത്മശുദ്ധീകരണം ഉണ്ടാവും. എന്നാൽ രാവിലെ വെളുപ്പിന് എണീച്ച് ദേവാലയത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ഒരു ഗസ്റ്റ് വരുന്നു. ആ ഗസ്റ്റിനെ നമ്മൾ പ്രീതിപ്പെടുത്തുവാനാണ് നമ്മളുടെ ആഗ്രഹം മുന്തി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ജഡസ്വഭാവമുള്ളവരാണ്. പക്ഷെ അന്നേരം ചോദിക്കും, അത് ചെയ്യണ്ടേ? അതാ തീഷ്ണത പോലിരിക്കും, ദൈവീക കാര്യങ്ങളുടെ തീഷ്ണത പോലിരിക്കും. പട്ടി ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വരെ ദേവാലയത്തിൽ വരാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാം. പട്ടി തനിയേ ഉള്ളു പോലും, പോട്ടയ ശേഷനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവം കർത്താവ് ഏറ്റവും മുന്നിൽ, അവൻ രാജാവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഒന്നാം സ്ഥാനം കൊടുത്തെങ്കിൽ മാത്രമേ അവൻ പ്രസാദിക്കൂ. നിങ്ങൾ ആരെല്ലാം ഇപ്പം പ്രൈം മിനിസ്റ്റർ വന്ന് തൃശ്ശൂരിൽ വന്നിച്ചു പോയി, അവിടെ ആരാ ഹൈലൈറ്റ്? പ്രൈം മിനിസ്റ്ററാണ്. അതായത് സുരേഷ് ഗോപിയാണോ? അല്ല, പ്രൈം മിനിസ്റ്റർ വന്നാൽ പ്രൈം മിനിസ്റ്ററാ. പക്ഷെ പ്രൈം മിനിസ്റ്റർ ഇല്ലാത്തമ്മ സുരേഷ് ഗോപി ആയിരിക്കും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നില്ല. ഞാനൊരു സെലിബ്രിറ്റിയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇലക്ഷൻ സമയമായിട്ട് ഇനിയിപ്പം അതൊന്നും പറഞ്ഞല്ല. പ്രധാനമന്ത്രി വന്നാൽ പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രിയാണ് പ്രധാന ആള്, പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ. അപ്പൊ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടെ വരുമ്പോൾ പ്രധാന സീറ്റ് ആർക്കാ കൊടുക്കുന്നത്? പ്രധാനമന്ത്രിക്കാണ്. അപ്പൊ കർത്താവ് രാജാതിരാജനെ എഴുന്നള്ളിക്കുമ്പോൾ രണ്ടാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ നിൽക്കില്ല, ആ ഭാഗത്തുണ്ടാവില്ല. ഒന്നാം സ്ഥാനം തരുന്നവന്റെ ഉള്ളിലേ അവൻ ഇരിക്കും. അത് അവന്റെ സ്ഥാനമാണ്, രാജാവാണ്, രാജാതിരാജാവ്. അതുകൊണ്ടാണ് നമ്മൾ മശിഹ രാജാവേ എന്ന് വിളിക്കുന്നത്. ഒമ്പതാം വാക്യം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്ര. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ ഇങ്ങനെ നിൽക്കണം, അകത്ത് നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ ആത്മസ്വഭാവം വരും. നമ്മൾ ബുദ്ധിമുട്ടി ആത്മസ്വഭാവം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നോമ്പിന്റെ സമയമാകുമ്പോൾ നമുക്കൊരു ആനന്ദം വരും, ഇത് എടുക്കാം, ഇത് അനുഷ്ഠിക്കാം, അല്ലാതെ നോയമ്പാണല്ലോ ഇനി 50 ദിവസം എന്തോ ചെയ്യും എന്നുള്ള ഒരു തോന്നൽ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജഡത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കാരണം എനിക്ക് ഭക്ഷണം മാറ്റി വെക്കേണ്ടി വരുന്നു, അതെനിക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ആത്മാവിലായിരിക്കുന്നവന് അതൊരു ആനന്ദമാണ്, അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുമില്ല. അങ്ങനെയുള്ളവനെ നോയമ്പ് പ്രതീക്ഷയാകത്തുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളോ, ഒന്നുകൂടെ വായിക്കുകയാണ് ആ വാക്യം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവന് അല്ല. അവിടെ നമുക്ക് നിർത്താം. ഒരു വചനം കൂടെ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവിക്കേണ്ട ജീവനാകുന്നു. അത് 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 എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് ഇന്ന് തുടങ്ങിയാൽ നിൽക്കില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്താം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് ഏതാണ്? പരിശുദ്ധാത്മാവാണ്. കർത്താവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും സാധ്യമല്ല. അറിഞ്ഞു വിളിക്കണമെങ്കിൽ, അറിഞ്ഞു വിളിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഞാൻ ആദ്യം പറഞ്ഞത് എന്തോ അറിയുക എന്ന് പറഞ്ഞ എന്ത്? ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അല്ലല്ലല്ല, ഞാനൊരു വാക്ക് പറഞ്ഞു. അറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബന്ധമാണ്, ബന്ധം. ചോര ബന്ധമാണത്. ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ആ ചോര ബന്ധം തന്നെ, കർത്താവിന്റെ രക്തത്താലാണ് ആ ബന്ധം. പിന്നെ പേഴ്സണായിട്ട് അറിയുകയാണ്, വ്യക്തിബന്ധമാണ്, വ്യക്തിബന്ധം. അവിടെയാണ് കർത്താവിനെ നമുക്ക് അറിയുകയും കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അതാണ് നേരത്തെ 2 കൊരിന്ത്യർ 3:16 വായിച്ചത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളർത്ത് സ്വാതന്ത്ര്യമുണ്ട്. അത് തന്നെ റോമർക്കെഴുതിയ 8:9 വാക്യത്തിലും 10 വാക്യത്തിലും, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ
അല്ല, ഒമ്പതാം വാക്യത്തിൽ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവായ ദൈവമേ, അനുഗ്രഹീതമായ ഈ സമയത്ത് ക്രിസ്തു യേശുവിൽ സമ്പൂർണമായി സമർപ്പിച്ച് അവനിൽ ആശ്രയിച്ച് ആത്മസ്വഭാവം ഞങ്ങളിലേക്ക് വ്യാപരിച്ച് ജഡത്തെ ഞങ്ങളുടെ ആത്മാവിൻ്റെ കീഴിലാക്കി സർവ്വതും ആത്മനിയന്ത്രണത്തിലാകുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും സർവ്വതിനെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആത്മാവ് നിന്റെ ആത്മാവിനോട് എപ്പോഴും ചേർന്നിരിക്കുമാറാണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആഴി ആഴിയെ വിളിക്കുന്നു. അതായത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിക്കുന്നു. അവിടെ ചൈതന്യമുണ്ട്, അവിടെ വെളിച്ചമുണ്ട്, ഇരുൾ നീങ്ങിപ്പോകുന്നു, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം ഒരു ആനന്ദമായി ആസ്വദിച്ചറിയുവാൻ നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നീ വാഴണമേ. കർത്താവെ, നിന്റെ വിലാവിൽ നിന്ന് ഒഴുകിയ തിരുജലവും തിരുരക്തവും ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവ് മരിച്ചോ എന്നറിയാൻ വേണ്ടി പടയാളി കുത്തി നോക്കിയതാണ്. ആ കുത്തലിൽ നിന്ന് പോലും ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള രക്തവും വെള്ളവും ഒഴുകി. ഞങ്ങൾ പലപ്പോഴും കുത്തലേൽക്കപ്പെടുമ്പോൾ ഞങ്ങളിൽ നിന്ന് നീരുറവും ജീവൻ്റെ ഉറവയും ഒന്നും ഒഴുകുന്നില്ല, മറിച്ച് വിഷമാണ് ഒഴുകുന്നത്. കർത്താവെ, ഞങ്ങളോട് എതിർക്കാൻ വരുന്നവരുടെ നേരെ വിഷം ഞങ്ങൾ ചീറ്റുന്നത് ഞങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ എപ്പോഴും എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ വലുതെറി നീട്ടി അനുഗ്രഹിക്കുമാറാണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ തന്നെ ആമേൻ.